ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ടും ഈസി ആയിട്ടും എങ്ങനെ നമ്മൾ മേക്കപ്പ് ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് അതിൽ ഓളെന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വളരെ കുറച്ച് പ്രോഡക്റ്റ് കൊണ്ടാണ് നമ്മൾ സുന്ദരിയാവുന്നത്. വളരെ സിമ്പിളായിട്ടും ഈസി ആയിട്ടും സുന്ദരിയാവുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മളെപ്പോഴും എന്ത് മേക്കപ്പ് നമ്മളെ ഫേസിൽ ചെയ്യുമ്പോഴും നമ്മളെ ഫേസ് എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഫേസൊക്കെ വാഷ് ചെയ്തിട്ട് നന്നായിട്ട് തുടച്ച് ആണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് നല്ല വെള്ളം നനവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഡ്രൈ ആക്കിയതിന് ശേഷം നമ്മൾ ഇനി ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ആദ്യം ഫസ്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കണ്ടോ, പോൺസിൻ്റെ മോയ്സ്ചറൈസിങ് ക്രീമാണ്. പോൺസിൻ്റെ മോയ്സ്ചറൈസിങ് ക്രീമാണ് ഇത്. വിറ്റാമിൻ ഇ ആൻഡ് ഗ്ലിസറിനും അടങ്ങിയിട്ടുള്ളതാണ്. സ്കിൻ ഗ്ലോവിങ്ങിനൊക്കെ വളരെ സോഫ്റ്റ് സ്കിന്നാവാനും സ്കിൻ ഗ്ലോവിങ്ങിനും വളരെ നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. പോൺസിൻ്റെ നല്ലൊരു പ്രൊഡക്റ്റാണ്. ഇതാണ് ഞാൻ സിറം യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മളെപ്പോഴും അപ്ലൈ ചെയ്യുമ്പോൾ കഴുത്തിലേക്കും കൂടിയിട്ട് കുറച്ച് ഇറക്കിയിട്ട് കൊടുത്തോളൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഫേസിൽ നമ്മൾ മോയ്സ്ചറൈസിങ് ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ സെക്കൻഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് എസ് പി എഫ് അടങ്ങിയിട്ടുള്ള ഒരു ക്രീമാണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് ചെറിൽസിൻ്റെ ഡെർമഷേഡ് ക്രീമാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഇത് വളരെ നല്ലൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ നമ്മളിത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് എസ് പി എഫ് 50 ആണ്. ഓൾ സ്കിൻ ടൈപ്പുകാർക്കും ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഓയിലി സ്കിന്നും അതുപോലെ തന്നെ ഡ്രൈ സ്കിന്നുള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. സെൻസിറ്റീവാണ്. നല്ലൊരു സൺ ബ്ലോക്ക് ക്രീമാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. നമ്മൾ എപ്പോൾ നമ്മൾ പുറത്തിറങ്ങിയാലും ഇല്ലെങ്കിലും നമ്മളെപ്പോഴും എസ് പി എഫ് അടങ്ങിയിട്ടുള്ള ഒരു ക്രീം നമ്മൾ ഫേസിൽ ഫേസ് സ്കിൻ പ്രൊട്ടക്റ്റിനായിട്ട് സ്കിന്നിൽ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഞാൻ വളരെ കുറച്ചാണ് കേട്ടോ ഇതെടുക്കുന്നത്. നമുക്ക് സൂര്യപ്രകാശം കൂടുതൽ തട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതൽ പുരട്ടി കൊടുക്കാം. ഇപ്പം നമ്മുടെ ക്രീം അപ്ലൈങ് ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ടാൽക്കം പൗഡറാണ് യൂസ് ചെയ്യുന്നത്. യാർഡ്ലിയുടെ ടാൽക്കം പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രണ്ട് സംഭവം മാത്രമാണ് ഞാൻ എവിടേക്ക് പോകുമ്പോഴും നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇത് മാത്രം മതി നമുക്ക്. ഇനി നമുക്ക് വേറെ എന്തെങ്കിലും അപ്ലൈ ചെയ്ത് കൂടുതൽ അഡീഷണൽ അപ്ലൈ ചെയ്ത് കൊടുക്കണമെങ്കിൽ നമുക്ക് കണ്ണൊക്കെ എഴുതാം, സുന്ദരിയാകാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ലാക്മെയുടെ ഐക്കോണിക് കാജലും കൂടിയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്നിങ്ങനെ സിമ്പിളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മുകളിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി ലിപ്സ്റ്റിക് ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇത് ബ്ലൂ ഹെവൻ്റെ പിങ്ക് കളറാണ്. ഇനി നമുക്കൊരു പൊട്ടും കൂടി വെച്ച് കൊടുക്കാം.
ഇപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരുക്കങ്ങൾ. വളരെ സിമ്പിളായിട്ടും വളരെ കുറഞ്ഞ സമയം കൊണ്ടും നമ്മൾ സുന്ദരിയാവാന്നുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ കാണിച്ചു തന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.